ഇന്ന് എവിടെ നിൽക്കുന്നത് അറിയോ? കൊണസ്റ്റോഗയിലാണ് നിൽക്കുന്നത്. ചെറിയൊരു പ്രശ്നമുണ്ട്, നമുക്ക് അകത്ത് കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം ഇവിടെ ഫുള്ളി ക്ലോസ്ഡ് ആണെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അകത്ത് കയറി നോക്കാം അല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടിയോ? കിട്ടിയില്ലേ ചട്ടി? ഇല്ല ചട്ടി. അപ്പൊ ഇനി വീഡിയോ ഒക്കെ കാണുക, കോളേജ് ഒക്കെ പരിസരം ഒക്കെ നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്. Welcome new students. Guys, ഇതാണ് കോണസ്റ്റോഗ കോളേജ് ഡൂൺ ക്യാമ്പസിലെ റിക്രിയേഷൻ സെൻറ്റർ. നിങ്ങൾക്ക് ഇവിടെ ജിമ്മൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഇവിടുത്തെ ജിം. അകത്ത് കയറാൻ പറ്റത്തില്ല കേട്ടോ. ഇതാണ് റിക്രിയേഷൻ സെൻറ്റർ. ആ ഇതാണ് റിക്രിയേഷൻ സെൻറ്റർ. ജോയൽ എക്സ്പ്ലെയിൻ പ്ലീസ്. ഇവിടെ പഠിച്ച ആൾക്കാരല്ല ഞങ്ങൾ, എന്തായാലും ഞങ്ങൾ പുറത്തു നിന്ന് പറയുകയാണ്. അതെ, ഇങ്ങനെ ഇതാണ് റിക്രിയേഷൻ ജിമ്മ്. മേളിലുണ്ട് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള സെപ്പറേറ്റ് ആയിട്ട് റിക്രിയേഷൻ സെന്റർ അവർ പറഞ്ഞു പണിത്. അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പാഞ്ചാലൊക്കെ ബിൽഡിംഗ് ആണ്. അടിപൊളി രസം കേട്ടോ. പുതിയ ബിൽഡിംഗ് ആണ് തോന്നുന്നു കേട്ടോ. കേറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കണ്ടവർ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ റിമോട്ട്ലി വർക്ക് ചെയ്യുന്നത്. എന്താ റിമോട്ട്ലി വർക്ക് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഇത് ക്ലോസ്ഡ് ആണ്. എടാ ഇവിടെ രണ്ട് മൂന്ന് ജിമ്മുണ്ട് കേട്ടോ. രണ്ട് ജിമ്മും ഒരു സ്കിൽ ലാബും ഉണ്ട് കേട്ടോ. പ്രശ്നമുണ്ടല്ലേ. പിന്നെ ഞാൻ കാര്യം പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ് മെയിൻ ആയിട്ട്. അല്ല നമുക്ക് നോക്കാം, ഇങ്ങനെയല്ല നോക്കുന്നത് ക്യാമ്പസ്. നമ്മളിവിടുത്തെ പഠിച്ചവരെ കോണ്ടാക്ട് ചെയ്തു, പക്ഷെ എല്ലാവർക്കും തിരക്കായതുകൊണ്ട് അവർ വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഏതെങ്കിലും സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ നോക്കാം. നമുക്കവിടെ നിൽക്കാം, വേഗം പിള്ളേരെ കയറ്റി വിടുമെന്ന് നോക്കാം. ഗൈസ് ഇതാണ് സൈറ്റ് പ്ലാൻ. ഇവരുടെ എ ബി സി ഡി ാണ് പറയുന്നത്. നമ്മുടെ ബിൽഡിംഗ് അല്ല, നമ്മളിപ്പോൾ നമ്മളിപ്പോ എവിടെടാ, നമ്മളിവിടെ അല്ലേ. അപ്പൊ നേരെ പോയാലാണ് ഇവരുടെ ഫുൾ ക്യാമ്പസ് കാണുന്നത്. ക്യാമ്പസിന്റെ ഫ്രണ്ടിൽ തന്നെ ബസ് പോകുന്നുണ്ട് ഗൈസ്. കണ്ടോ, ഒറ്റ കുഞ്ഞുങ്ങളല്ലോടാ. അത് കമ്പ്യൂട്ടർ ഹോംവർക്ക് ലാബ് ആണെന്നാടാ. അത് എടാ ഹോംവർക്ക് ലാബ് ആടാ. എവിടുന്ന് അറിയാണ്ട് ഒരു അന്തവും കുന്തവും ഇല്ലാണ്ട് പോവാണ് ഗൈസ്. ക്യാമ്പസിൽ ആരെയും കാണാനും പറ്റിയില്ല. അല്ലാണ്ട് ഇത് ലൈബ്രറി സെൻറ്റർ. ഇതുവഴി എൻട്രൻസ് കാണിക്കുന്നുണ്ട്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കയറാൻ പറ്റുമെന്ന്. വാതിൽ തുറന്നിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ എൻട്രൻസ് ഇവിടെ കയറിയിരിക്കുകയാണ്. ഇവിടെ ആരും കാണുന്നില്ല. ഓക്കെ, കോവിഡ് ഡ്രസ് സ്ക്രീനിങ്. ഓക്കെ, നമ്മളിപ്പം ഇവരുടെ ലേണിംഗ് ലാബിലാണ് എത്തിയിരിക്കുന്നത്. സെക്യൂരിറ്റി ഉണ്ടോ ചോദിച്ചോ. ചോദിച്ചോ
ഇല്ല അത് കുഴപ്പമില്ല പിടിച്ച് Hey, I have a question. So we are from a YouTube channel called OMG Malu, and we are kind of making a video of this college. So is it fine that we go around and take some pictures? No, you guys can't be at the college. It's closed. Oh, really? Yeah. So can we go around? You can be outside, but you can't be inside. Oh, okay. Okay. Yeah, that's fine. Yeah, okay. You'll find those open. It's okay. You must not have just latched then. Yeah, you guys have to just head outside and then okay. You can be outside, just not inside. Okay. Yeah, that's fine. Thank you. No problem. നമ്മൾ ഇറക്കി വിട്ടു ജോയൽ ഒരു പെണ്ണുണ്ടായിരുന്നു ചാടവളും ഇറങ്ങി പോകാൻ പറഞ്ഞോളൂ അല്ല അവളല്ല മറ്റേ അകത്തിരുന്നവള് അത് സാരമില്ല നമുക്ക് പുറത്തുനിന്നെല്ലാം കാണിച്ചിട്ട് പോയിസ് നമ്മളെ നൈസ് ആയിട്ട് ഇറക്കി വിട്ടിരിക്കുകയാണ് ക്യാമ്പസിനകത്ത് കാണാം നിങ്ങൾ അപ്പൊ നമുക്ക് തന്നെ ചുറ്റും കണ്ടിട്ട് വരാം പാ അതകത്തെ സെക്യൂരിറ്റി സൂപ്പർവൈസർ അപ്പൊ അവര് പറഞ്ഞു ഇത് എങ്ങനെ ഓപ്പൺ ആയിരിക്കും നിങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു നമ്മളിവിടുത്തെ സ്റ്റുഡൻസും അല്ല സ്റ്റുഡൻസ് ആണേ തന്നെ ക്ലോസ്ഡ് ആണ് ഒരു ബിൽഡിംഗ് മാത്രമേ അവർക്ക് തുറന്നിട്ടുള്ളൂ ലേണിംഗ് ലാബ് യൂസ് ചെയ്യാൻ മാത്രമേ അവരെ കയറ്റത്തുള്ളൂ സ്റ്റുഡൻ്റ് ആണെങ്കിൽ മാത്രം നമുക്ക് ചുറ്റും നോക്കാം എന്നിട്ട് വല്ല സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരെയും കാണാം ഓക്കെ തൊട്ട് മുമ്പിൽ തന്നെ എല്ലാ ബസ്സുകളും നിർത്തുന്നുണ്ട് ഇതാണ് ഇവരുടെ ബീതിങ് എൻട്രൻസ് ഇതും സെക്യൂരിറ്റി ഇതും തുറക്കത്തില്ല കയറ്റത്തില്ല സോ ഇങ്ങോട്ടാണ് ബീതിങ്ങിലേക്കും ക്യാമ്പസ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് നമ്മുടെ അവിടുത്തെ ഫാൻഷെയർ പോലെ തന്നെ ഓഫീസുകളല്ല ഈ ഇങ്ങോട്ട് ഓക്കെ ഇതുകൊണ്ട് തൃപ്തിപ്പെടണം അതെ വേറെ വഴിയില്ല ഗൈസ് നമ്മൾ അകത്ത് കയറാൻ നോക്കി നമ്മളെ പുറത്തിറക്കിയിരിക്കുകയാണ് ഇപ്പൊ കോളേജ് ക്ലോസ്ഡ് ആണ് സ്റ്റുഡൻസിനെ കയറ്റുന്നില്ല ഫുൾ ഓൺലൈൻ ആക്കിയെന്നാണ് അവര് പറയുന്നത് ഇതാണ് ഇവിടുത്തെ എ എൻ ബി വിങ് സ്റ്റുഡൻറ് ലൈഫ് സെന്റർ തുറന്നിട്ടുണ്ടോ നോക്കിയടാ ചുമ്മാ 24 hours എല്ലാം കോളേജ് ഓപ്പൺ ആണ് ഇവിടെ പലതരത്തിലാണ് ഇവിടെ വിങ് എന്നൊക്കെയാണ് എഴുതിയത് ഞങ്ങൾ ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് എ വിങ് നമ്പർ 1 ഞങ്ങൾ അത്യാവശ്യം ഡ്രോൺ ഷൂട്ടൊക്കെ നടത്തി അകത്തെ വീഡിയോ കിട്ടിയതിനും പുറത്തെ വീഡിയോ കണ്ട് നിങ്ങൾ തൃപ്തിപ്പെടേണ്ടതാണ് അത് പാട്ട് വെച്ച് താങ്ക് യു കൊച്ചു സ്റ്റുഡൻ്റ് അല്ല ടീച്ചറാണെന്നു ഇപ്പം നമ്മൾ ഈ നടന്നതെല്ലാം ബസ് സ്റ്റോപ്പുകളാണ് കുറേ ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ നേരത്തി ബസ് സ്റ്റോപ്പുകൾ ഇവിടെ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് എല്ലാ ക്യാമ്പസിലേക്കും പോകാനായിട്ടുള്ളതെന്ന് തോന്നുന്നു മാത്രമല്ല ടൊറണ്ടോയ്ക്ക് കൂടുതൽ അടുത്ത് കിടക്കുന്ന ക്യാമ്പസാണ് കൊണസ്റ്റോക പാൻഷാനേക്കാളും അപ്പം അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കൊണസ്റ്റോക ക്യാമ്പസ് അപ്പോൾ ടെക്നിക്കൽ റിലേറ്റഡായ കോഴ്സുകൾ കൂടുതലുള്ളത് കൊണസ്റ്റോകയിലാണ് പിന്നെ ടി എം എം സി ഡയറക്റ്റ് കൊളാബ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ക്വാളിറ്റി പ്രോസസ് ക്വാളിറ്റി എന്ന് പറയുന്ന കോഴ്സൊക്കെ ടി എം എം സിക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ക്വാളിറ്റിയിലെ പിള്ളേർ ടൂറ് കൊണ്ടുപോകാറുണ്ട് ടി എം എം സിയുടെ പ്ലാന്റ് കാണിക്കുക അവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ് കാണിക്കാൻ ഓ ഗായ്സ് ഇത് സൂപ്പറാണ് കേട്ടോ കോളേജിൻ്റെ അടുത്ത് തന്നെ ഒരു ലേക്ക് ഉണ്ട് ആ സൂപ്പർ നല്ല വൈബ് നീ ഇവിടെ കിച്ചണിൻ്റെ ക്യാമ്പസിൽ വരാൻ നോക്കിയവനല്ലേ അതെ ഏഹ് അപ്പൊ പ്രോഗ്രാമിനെ കുറിച്ച് ഒരുമാതിരിയൊക്കെ നിനക്ക് അറിയായിരിക്കും ഇവിടുത്തെ പ്രോഗ്രാമുകളെ കുറിച്ചൊക്കെ അധികം നോക്കില്ല മെക്കോ അടിച്ച് മിക്കവരും ചെയ്യണം
കോഴ്സ് തന്നെയാണ് നോക്കിയത്. പ്രോസസ് ക്വാളിറ്റി ആണ് നോക്കിയത്. ക്വാളിറ്റി റിലേറ്റഡ് ആയ കോഴ്സ്, അതായത് ക്വാളിറ്റി നല്ല ഓപ്പണിംഗ് ഉള്ള കാനഡയിൽ, അപ്പൊ അത് നോക്കി എന്തെങ്കിലും എടുക്കാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ബാങ്ക് ലോൺ കിട്ടിയില്ല. അപ്പൊ തിരിച്ച് ഫിനാൻഷ്യലാണ് പ്രോജക്ട് മാനേജ്മെന്റ്. പ്രോഗ്രാംസ് റിസർച്ച് ചെയ്ത് എന്തൊക്കെയുണ്ട് ഇവിടെ, എത്ര പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടോ മെയിൻ ആയിട്ട്? 250 ഞാൻ കേട്ടതിൽ. ഇപ്പൊ നമ്മളിപ്പോ മെക്ക് പഠിച്ചവർ ചെയ്യണത് ഇത് പറഞ്ഞ പ്രോസസ് ക്വാളിറ്റി. സിവില് കൂട്ടുകാരൻ ചെയ്ത് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ഉണ്ടല്ലോ, അല്ല അവൻ ചെയ്ത് എൻവിറോൺമെന്റൽ സെക്ടർ ആയതൊരു സിവിൽ പ്രോഗ്രാം ആണ്. ആൽവിനെ എങ്ങനെയുണ്ട് കോളേജ് ഇതുവരെ? നമ്മൾ വിചാരിച്ച അത്രയൊന്നും ഇല്ല. എക്സ്പെക്ടേഷൻ വേറെ, റിയാലിറ്റി വേറെ എന്ന് പറഞ്ഞ പോലെ. പക്ഷെ ഗൂഗിളിലൊക്കെ പറയുന്നത് കോണസ്റ്റോക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമ്പസ് എന്നൊക്കെ പറഞ്ഞു, മീൻസ് ബെസ്റ്റ് കോളേജ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. കേരളത്തിൽ കോളേജിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ അല്ല, കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസിന്റെ. ഇവിടുത്തെ കോഴ്സസ് ചിലതൊക്കെ ഹൈ ഡിമാൻഡ് ഉള്ള കോഴ്സസാണ്. ഇപ്പൊ ഇവ നേരത്തെ പറഞ്ഞ പോലെ പ്രോസസ് ക്വാളിറ്റി കോഴ്സസ് ഒക്കെ ഹൈ ഡിമാൻഡ് ഉള്ള കോഴ്സാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ കോളേജ് ഇൻഫ്രാസ്ട്രക്ചർ നോക്കാണ്ട് കോളേജിന്റെ കോഴ്സും അതിന്റെ ഇമ്പാക്റ്റും ആണ് മാർക്കറ്റ് ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ കോളേജ് അടിപൊളിയാണ്. നിങ്ങൾ ഡൂം ക്യാമ്പസ് പുറത്തു നിന്നാണ് ഇപ്പൊ കണ്ടത്, നമുക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. ഇനി നമ്മൾ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് അറിയേണ്ട രണ്ട് കാര്യങ്ങൾ, പാർട്ട് ടൈം അവൈലബിലിറ്റി, അക്കോമഡേഷൻ. നമ്മളിവിടെ ചുറ്റുവട്ടം ഉള്ള ആരെയും കണ്ടുപിടിച്ച് ഇവിടെ പഠിച്ച പിള്ളേരുണ്ടെങ്കിൽ അവരെ നോക്കാൻ പോവുകയാണ്. അവരെ നോക്കിയിട്ട് നമുക്ക് ഇവിടുത്തെ അക്കോമഡേഷനും പാർട്ട് ടൈം അവൈലബിലിറ്റി ഇപ്പോൾ പറയുന്നതായിരിക്കും. അപ്പോൾ വെയിറ്റ് ചെയ്യാം. ഗൈസ്, ഇതാണ് കാംബ്രിഡ്ജിൻ്റെ ക്യാമ്പസ്. അത്യാവശ്യം വലിയ ക്യാമ്പസ് തന്നെയാണ്. നമ്മുടെ മെയിൻ ക്യാമ്പസിൽ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റ് ബെസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ കാറിലാണെങ്കിൽ തന്നെ ഒരു നമ്മൾ വന്നപ്പോൾ 5 മിനിറ്റ് എടുത്തു രണ്ട് ക്യാമ്പസും തമ്മിൽ. പറഞ്ഞു കേട്ടത് ഈ രണ്ട് ക്യാമ്പസ് തമ്മിലുള്ള ബസ് കിട്ടാൻ ഇത്തിരി പാടുണ്ട് എന്നാണ് കേട്ടത്. അകത്ത് കയറാൻ പറ്റത്തില്ല, നിങ്ങളിത് കണ്ട് തൃപ്തി അടയണം. ഈ രണ്ട് ക്യാമ്പസ് കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നി? കോളേജ് ഇതെല്ലാം കൂടെ ഒരുമിച്ചിരിക്കുന്ന പോലെയാണ്. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് പല സ്ഥലത്താണ്. പല സ്ഥലത്താണ് ഒരു 5 മിനിറ്റ് യാത്രയുണ്ട് ഇപ്പൊ ഫസ്റ്റ് ക്യാമ്പസും ഈ ക്യാമ്പസും. ബസ്സിൽ അപ്പൊ എനിക്ക് ഞങ്ങള് ഫാൻഷ്യൽ പഠിച്ചോണ്ടാണ് ഫാൻഷ്യൽ വെച്ച് കമ്പയർ ചെയ്യണം. നമ്മളിപ്പോ കേരള റെസ്റ്റോറന്റ് പോവാണ്. അവിടെ ഒത്തിരി കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ ഈ സ്ഥലത്ത്. ക്യാമ്പസ് പ്രോപ്പർ ക്യാമ്പസ് തന്നെയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് കോണസ്റ്റോക്കെ പഠിച്ച ഒരു വ്യക്തിയെ കിട്ടിയിട്ടുണ്ട്. അവനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നാണ് അനുജ. ആണവിടെ മനു തല മാറ്റിക്കും. ഇവൻ ഞങ്ങളുടെ കൂടെ ഫസ്റ്റ് ഇയർ ഫാൻഷേ പഠിച്ചിട്ട് കോണസ്റ്റോക്കെ പോയ ഒരു വ്യക്തിയാണ്. കോണസ്റ്റോയെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്നെക്കാളും നന്നായിട്ട് ഇവനറിയാം. ഇവൻ പറയും, എടാ പറ കോളേജ് എങ്ങനെയുണ്ട്? വൈബിന്റെ കാര്യത്തിൽ വൈബ് കുറവാണോ? അത് കുറവാണ്. അതെന്താ കോളേജ് എന്നുള്ളൊരു വൈബ് കിട്ടുന്നില്ലേ? കോളേജ് പഠിക്കാനുള്ളവർക്കുള്ളത് അതാ പ്രശ്നം. അവിടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ആക്ടിവിറ്റീസ് അങ്ങനെയൊന്നുമില്ല. ആക്ടിവിറ്റീസ് അങ്ങനെ ഒന്നുമില്ലേ? നമ്മള് ഇപ്പം ഫാൻഷോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒന്നുമില്ല. ഫാൻഷോയിലെ ആ ഒരു ആ കമ്പാരിറ്റീവ് അറ്റ്മോസ്ഫിയർ ഭയങ്കര വ്യത്യാസം. അത് വേണമെങ്കിൽ പറയാന്ന് വെച്ചാൽ മലയാളികൾ തന്നെ ഭയങ്കര കുറവായിരിക്കും കോണസ്റ്റോ കോളേജ്. പിന്നെ ഏത് നാഷണാലിറ്റീസ് കൂടുതലും? കൂടുതലും സിക്കാരായിരിക്കും അവിടെ. ഇന്ത്യക്കാരാണ് പക്ഷെ പഞ്ചാബികളല്ലേ. പിന്നെ ഇന്ത്യക്കാര് ഗുജറാത്തികൾ അവർ കുറവായിരുന്നു. കുറവായിരുന്നു മലയാളീസ് കുറവാണ്. മെയിൻ പ്രശ്നം പറഞ്ഞാൽ നമ്മുടെ മെജോറിറ്റി കേരളക്കാർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വന്നവന്മാരും പിന്നെ പ്ലസ് ടു കഴിഞ്ഞ വന്നവരാണല്ലോ. ബിസിനസ് കോഴ്സുകൾക്കാണ് കോൺസ്ട്രക്ടറുടെ ചലഞ്ച് കോഴ്സിലും ഓറിയന്റഡ്. ബിസിനസ് കോഴ്സ് ഓറിയന്റഡ് ആണോ എല്ലാം മെജോറിറ്റി? അതിപ്പം ജൂൺ ക്യാമ്പസ് ആണെങ്കിൽ ബിസിനസ് ആയിരിക്കും. നഴ്സുമാരുടെയോ ഹെൽത്ത് മാനേജ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ അവിടെ. ഞങ്ങളൊരു ബിൽഡിംഗ് ഉണ്ട്, ഹെൽത്തിന്റെ ഒരു വലിയൊരു ബിൽഡിംഗ്. അത്യാവശ്യം ഭയങ്കര ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളതാണ്. പക്ഷേ പറഞ്ഞാൽ അത് ഇങ്ങനെ ഒരു സ്ഥലത്തല്ല, ഇങ്ങനെ പല സ്കാറ്റർഡ് അല്ലേ. മൂന്നെണ്ണാണ് കിച്ചണിൽ വാട്ടറുള്ള ഏരിയ ഉള്ളത്. അവിടുന്ന് ഡൂണുണ്ട്, കേംബ്രിഡ്ജ് ഉണ്ട് വാട്ടറുണ്ട്, പിന്നെ ഈ സ്റ്റാറ്റ്ഫോർഡ് ഉണ്ട്, ബ്രാംഫോർഡ് ഉണ്ട്. സ്റ്റാറ്റ്ഫോർഡ് ഉണ്ടോ? സ്റ്റാറ്റ്ഫോർഡ് ഉണ്ട്. ആണോ? അതൊക്കെ ആദ്യമായിട്ട് അറിയുന്നു കേട്ടോ. ചെറിയ ബിൽഡിംഗ് ആണോ അതോ? നമ്മള് ഗൂഗിളിൽ കണ്ടു കോണസ്റ്റോക്ക് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജ് എന്നൊക്കെ പറഞ്ഞു. അതിന്റെ എന്താ കാര്യം? എന്താ കോണസ്റ്റോക്ക് സപ്ലൈ ചെയിനോ? ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എങ്ങനെയാ? പാർട്ട് ടൈം അവൈലബിലിറ്റി ഉണ്ടോ കോണസ്റ്റോക്ക് കിച്ചണർ ഏരിയയില്? ലണ്ടൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വിഷ്ണാതി കൂടുതലുണ്ടാവും. കാര്യം കിച്ചണറും വാട്ടറും കേംബ്രിഡ്ജും മൂന്ന് ഏരിയ എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം വലിയൊരു മിനി ടോറന്റോ ഒക്കെ കാണാനാണ്. ആണോ? അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റി ഒരുപാട് കിട്ടും. പാർട്ട് ടൈം അല്ലേ? പിന്നെ പറഞ്ഞാൽ നീ പാർട്ട് ടൈം എവിടെ ചെയ്തത്? വാൾമാർട്ടോ? ഞാൻ വന്ന അന്ന് തൊട്ട് തന്നെ വാൾമാർട്ടിലെ. വാൾമാർട്ടിലല്ലേ? സ്റ്റാറ്റ്ഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കോണസ്റ്റോക്ക് പോകാനുള്ള കാരണം എന്തായിരുന്നു?
കാരണം എന്തായിരുന്നു? എനിക്ക് വൺ ഇയർ കോഴ്സ് ആയിരുന്നു ഞാൻ എടുത്തത്. അത് കഴിഞ്ഞപ്പോ പിന്നെയും വൺ ഇയർ നോക്കി. ഏതാ എടുത്ത രണ്ടാമത്തെ കോഴ്സ്? ബിസിനസ് മാനേജ്മെന്റോ? എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം ഒക്കെ? ഒരുപാട് ഭയങ്കര കൊറേ കാര്യങ്ങൾ ഇങ്ങനെ ഒറ്റയടിക്ക് പഠിപ്പിക്കുന്നു. ഒരു ആറ് മാസം കൊണ്ട്, ഒരു വർഷം കൊണ്ട്. അക്കൗണ്ടൻസ് ഉണ്ടാവും, സപ്ലൈ ചെയിൻ ഉണ്ടാവും, അങ്ങനെ കൊറേ കാര്യങ്ങൾ. ജോബ് ഓറിയന്റഡ് ആണോ ആ കോഴ്സ്? അങ്ങനെ വെച്ചാൽ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കണേക്കും ബെറ്റർ ആണോ? പറഞ്ഞാൽ എല്ലാം കൂടി ഒരു റഫ് ഇമേജ് തരാൻ വേണ്ടി മാത്രം. ബേസിക് കോഴ്സ് തന്നെ ഉള്ളു അല്ലേ? അതല്ലാതെ അങ്ങനെ ഒരു അത് വെച്ചിട്ട് ജോലി കിട്ടുമെന്ന് വെച്ചാൽ. അവിടെ എങ്ങനെ ഈ ചിലവർ ചോദിക്കുന്നുണ്ട് നമ്മുടെ ചാനലുള്ളവര് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പോലെ പ്ലേസ്മെന്റ് വരുമോന്ന്, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അവിടെ? പ്ലേസ്മെന്റ് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അല്ല കാനഡയിലുള്ളത്. യൂഷ്വലി കോപ്പ് ഓറിയന്റഡ് ആണ്. കോപ്പ് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ല കോഴ്സ് കിട്ടും. കോപ്പ് അല്ലേ? പിന്നെ അത് നമ്മുടെ ഉത്തരത്തിന് തന്നെയാണ് ജോലി ചെയ്യാൻ കോപ്പിന് കമ്പനികൾ കണ്ടുപിടിക്കുക. അല്ലാതെ പ്ലേസ്മെന്റ്സ് ഒക്കെ ഉണ്ട്, അത് അവരുടെ കാര്യ പേജ് നോക്കി അറിയാം. അവര് കുറെ കോവിഡ് കാരണമൊക്കെ നിർത്തിച്ചേക്ക. അവര് ഇത് കൊടുക്കുന്നുണ്ടല്ലേ, കരിയർ ഗൈഡൻസും കാര്യങ്ങളൊക്കെ? പിന്നെ ഒരുപാട് കണക്ഷൻസ് ഉള്ളതാണ് അവിടെ പഠിപ്പിക്കുന്ന സാർമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കമ്പനികളിൽ നിന്ന് വന്നവരൊക്കെയാണ് പറഞ്ഞത്. ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും അത് യൂസ് ചെയ്യാൻ ടൈം കിട്ടാറുണ്ടോ? ജിമ്മും കാര്യങ്ങളൊക്കെ? ജിമ്മ് ഒക്കെ ലിമിറ്റേഷൻ ഉള്ള. ഞാൻ പക്ഷേ കണ്ടല്ലോ കുറെ ജിമ്മിന്റെ കോംപ്ലക്സ് കണ്ടല്ലോ. ഭയങ്കര ഒരു 6 മണി അല്ലെങ്കിൽ 8 മണി വരെ ഉള്ളോ? ലിമിറ്റഡ് ആണോ? ആണെങ്കിൽ 24 മണിക്കൂർ കോളേജ് ഓപ്പൺ ആണ്. ഞങ്ങൾ ഇപ്പൊ ചെന്നിട്ട് ഞങ്ങളെ കേറ്റിയില്ല, ഞങ്ങളെ ഇറക്കി വിട്ടു. കമ്പ്യൂട്ടർ ലാബ് എത്ര മണി വരെ? 11 മണി വരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അക്സസ് ചെയ്യാനേ പറ്റത്തില്ല. ആണോ? ഫാൻസി ആർക്കും ഉറങ്ങിയിട്ടുണ്ട്. അതിപ്പോ നമ്മൾ ഉറങ്ങിയിട്ടില്ല അവിടെ. പ്രശ്നമുണ്ടല്ലേ? വേറെ ആക്ടിവിറ്റീസ് ഒക്കെ പാടാണ് ഇച്ചിരി അല്ലേ? അവിടെ ഏതാണ് മെയിൻ കോഴ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ അറിയാം നിനക്ക്? ഓറിയന്റഡ് എങ്ങനെയാ? മീൻസ് അത് ബിസിനസ് ഓറിയന്റഡ് ആണോ കോളേജിന് ഏറ്റവും കൂടുതൽ കോഴ്സുകൾ ഉള്ളത്? ടെക്നിക്കൽ ആണോ? ആണെങ്കിൽ അത് ബിസിനസ് ആയിരിക്കും. ഓക്കെ. ആണെങ്കിൽ അത് ഒന്ന് ടെക്നിക്കൽ. പോളിടെക്നിക് ഒക്കെ കേംബ്രിഡ്ജ് ആണോ? കേംബ്രിഡ്ജ് അല്ലേ? നമുക്ക് ഒരു പ്രോഗ്രാം അല്ലെ, ഒരു സബ്ജക്റ്റ് ഒരു ക്യാമ്പസിലാണ്, മറ്റേ സബ്ജക്ട് അടുത്ത ക്യാമ്പസ്, അങ്ങനെ വല്ല പ്രശ്നം വരാറുണ്ടോ? അല്ല, നീ ബിസിനസ് എടുത്തില്ലേ, അപ്പൊ ആ ബിസിനസിന്റെ എല്ലാ ക്ലാസ്സുകളും അവിടെ തന്നെ ആയിരുന്നല്ലോ? ബിസിയാണ്, ക്രൗഡഡ് ആണല്ലേ? എടാ, പിന്നെ അവിടെ അക്കോമഡേഷൻ ഒക്കെ എങ്ങനെയുണ്ട്? കിച്ചണ് ഏരിയ ഇഷ്ടമായി അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പോ അക്കോമഡേഷൻ കിട്ടും, പാർട്ട് ടൈമും വലിയ സീനൊന്നും ഇല്ല ക്യാമ്പസുകൾക്ക്. കിട്ടും അല്ലേ? എവിടെ താമസിക്കുന്നതായിരിക്കും അപ്പം നല്ലത്? കിച്ചണിന്റെ സെന്ററിൽ തന്നെ താമസിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് ക്യാമ്പസുകൾ അക്സസ് ചെയ്യാൻ പറ്റുമോ? ഫെയർവ്യൂ ഫെയർവ്യൂ മോൾ അല്ലേ? ബസ് സർവീസും പിന്നെ ട്രാമൊക്കെ ഉണ്ടോ? അപ്പൊ ആ ഏരിയ അക്കോമഡേഷൻ എടുക്കുന്നതായിരിക്കും നല്ലതല്ലേ? മൂന്ന് ക്യാമ്പസ് അക്സസ് ചെയ്യാൻ പറ്റും. അവിടെ പഠിക്കാൻ എങ്ങനെയുണ്ട്? അവിടെ പൊതുവെ സ്ട്രിക്റ്റ് ആണോ? ഉണ്ടോ? നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയായിരുന്നോ രണ്ട് കോഴ്സും പാർട്ട് ടൈം ഒക്കെ കൂടെ? ആണോ? നിനക്ക് കോൺസ്റ്റോക്കെ വരുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എക്സ്ട്രാ ടിപ്പ് വല്ലതും ഉണ്ടോ? നിനക്കിപ്പോ പി ആർ ഒക്കെ സെറ്റ് ആയില്ലേ? എല്ലാം സെറ്റ് ആയി, ഇൻവിറ്റേഷൻ വന്നില്ലേ? ഓക്കെ. ഇപ്പൊ കോണസ്റ്റോഗെ വെച്ച് ഫാൻസ്റ്റോഗിന് രണ്ടും പഠിച്ചാൽ മതി. ഇപ്പൊ ഏത് കോളേജ് ഏറ്റവും ഇഷ്ടം? പഠിത്തം എല്ലാം കൂടെ വെച്ച് നോക്കുവാണല്ലോ. അത്യാവശ്യം മലയാളികൾ കൂടുതലുള്ളതോടല്ലടാ? മലയാളികൾ മാത്രല്ല, ഇപ്പം ഞാൻ പറഞ്ഞത് ആ ഈ ലണ്ടൻ എന്ന് പറഞ്ഞ ഏരിയയുടെ പ്രത്യേകത ഒരു സർക്കിൾ പോലെ നമുക്ക് എല്ലാം ചുറ്റും എല്ലാം അടുത്തടുത്തുണ്ട്. കിച്ചൺ വാർഡിൽ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നടക്കണം, ഇങ്ങനെ ഒരു കെട്ടി നടക്കുക. വണ്ടിയിലാ ഒട്ടും നടക്കില്ല, വണ്ടിയിലുണ്ടോ? ബസ് കയറി നടക്കുന്നവർക്ക് ഒരു തൊട്ട ഒരു 15 കിലോമീറ്റർ ഒരു മണിക്കൂറൊക്കെ ബസ് ഇരിക്കേണ്ടി വരും. ആണോ? അതുപോലെ ഇപ്പം കേംബ്രിഡ്ജ് പോണെങ്കിൽ മറ്റേ ഇപ്പുറത്തെ രണ്ട് ക്യാമ്പസിൽ നിന്ന് പോണെങ്കിൽ തൊട്ടപ്പുറത്തെ പുറത്താണേലും കറങ്ങി കിരിഞ്ഞു പോകും. ഓ, അതൊക്കെ കാണുന്നത് ഇപ്പൊ നമുക്ക് തന്നെ ആവശ്യം വരും. ആകെ ഒട്ടും സമയം കിട്ടില്ല കളിച്ച അവിടെ. അപ്പോ സ്റ്റാർഫോർഡിൽ നിന്ന് വണ്ടി ഓടിച്ച് വന്ന് ഞങ്ങൾക്ക് കോളേജിന്റെ റിവ്യൂ ഒന്ന് അനുജിന് ഇന്നത്തെ കൂപ്പുകൈ പ്രണാമം എന്തെങ്കിലും പറയാട്ടോ? വേറെ താങ്ക്സ്. ഒരുപാട് താങ്ക്സ്.
അപ്പോൾ ഗൈസ് അതൊക്കെയാണ് കോൺസ്റ്റോഗയിലെ വിശേഷങ്ങൾ. നമ്മൾ കോൺസ്റ്റോഗയെ കണ്ടു, കോൺസ്റ്റോഗയെ ഒരു ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ക്യാമ്പസുകളെല്ലാം ഇപ്പോൾ തന്നെ കണ്ടു കാണും. അതൊക്കെയാണ് കോൺസ്റ്റോഗ. ഇവൻ പറഞ്ഞ പോലെ കോൺസ്റ്റോഗയുടെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു, കിച്ചണറ ഏരിയ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ ഡി എം ചെയ്യാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമന്റ്സ്. അതെ, ബെല്ലൈക്കൺ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തേക്കാം. അപ്പോ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.